أعوذ بالله من الشيطان الرجيم. قال له موسى هل أتبعك على أن تعلمني مما علمت رشدا قال إنك لن تستطيع معي صبرا وكيف تصبر ولا ما لم تحط به خبرا قال ستجدني إن شاء الله صابرا ولا أعصي لك أمرا. صدق الله. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ കിതാബും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും പിന്തുടർന്ന് ജീവിക്കാൻ നാം ഓരോരുത്തരെയും വസിയത്ത് ചെയ്യുകയാണ്. റബ്ബു സുബ്ഹാനഹു വതആല അവന്റെ എല്ലാ കാരുണ്യവും അനുഗ്രഹവും നമ്മുടെ ജീവിതത്തിൽ വർഷിച്ച് പെരുമാറാവട്ടെ. ഉത്ബത്ത് ബിനു റബീഅ എന്ന പ്രമുഖനായ ഖുറൈശി നേതാവുണ്ടായിരുന്നു. അദ്ദേഹവുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ഒരു സംഭാഷണം, ഒരു സംവാദം ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉത്ബത്ത് ബിനു റബീഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വേണ്ടി വരുന്നത് നബിയെ ഇസ്ലാമിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി. അദ്ദേഹം ബഹുദൈവ വിശ്വാസിയാണ്, അവരുടെ നേതാവാണ്. ഇസ്ലാമിനോടുള്ള ശത്രുത അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പ്രകടമാണ്, നിലപാടുകളിലും പ്രകടമാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരിൽ വളരെ ശക്തമായ ആരോപണങ്ങളും ഉത്ബ ഉന്നയിക്കാറുണ്ട്. അങ്ങനെയുള്ള ഉത്ബയുമായിട്ടാണ് ആരോപണങ്ങളും വിമർശനങ്ങളും ഉന്നയിച്ചു കൊണ്ടിരിക്കെ തന്നെയാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സംസാരത്തിൽ ഏർപ്പെടുന്നത്. അദ്ദേഹം വന്നു, ഹത്ത ജലസ ഇല റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്റെ മുമ്പിൽ ഇരുന്നു. ഫഖാല ഇബ്നു അഖി ഇന്നക മിന്നാ ഹൈതു ഖദ് അലിംതു മിനസ് സിത്ത ഫിൽ അശീറ വൽ മകാന ഫിൻ നസബ് വഇന്നക ഖദ് അതൈത ഖൗമക ബി അംരിൻ അലീമിൻ ഫറഖത ബിഹി ജമാഅതഹും വസഫഖത ബിഹി അഹ്ലാമഹും. അങ്ങനെ അദ്ദേഹത്തിന്റെ വിമർശനങ്ങളും ആക്ഷേപങ്ങളും തുടരുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉത്തുമ പറഞ്ഞു, നീ കുടുംബ ബന്ധമുള്ള ആളാണ് ഞങ്ങളുമായി, വലിയ തറവാട്ടുകാരനാണ്, പക്ഷെ വളരെ ഗുരുതരമായ, വളരെ ഗൗരവമുള്ള, പ്രശ്നങ്ങളുള്ള ഒരു വിഷയവുമായിട്ടാണ് താങ്കൾ ഞങ്ങളുടെ മുമ്പിൽ വന്ന് നിന്ന് ഈ പ്രബോധനം ആരംഭിച്ചിട്ടുള്ളത്. താങ്കൾ ഞങ്ങളുടെ ഐക്യം തകർത്തവനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉത്തുമ പറയുന്നു, ഞങ്ങളുടെ ഐക്യം തകർത്തവനാണ്, ഞങ്ങളിലെ വിവേകികളെ, വിവരമുള്ളവരെ വിഡ്ഢികളാക്കിയ ആളാണ്, ഞങ്ങളുടെ വിഗ്രഹങ്ങളെ ആക്ഷേപിച്ച ആളാണ്, ഞങ്ങളുടെ പൂർവപിതാക്കൾ, മഹാന്മാരായ ഞങ്ങളുടെ പൂർവികരെ നിഷേധിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്ത ആളാണ്. അതുകൊണ്ട് മുഹമ്മദെ, നിന്നോട് ചില കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്, അതിരുന്ന് കേൾക്കണം. അപ്പൊ ഒരു രൂക്ഷമായ വിമർശനത്തോടു കൂടിയാണ് ഉത്ബ സംസാരം ആരംഭിക്കുന്നത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ സംസാരം ഇങ്ങനെ തുടർന്നു പോവുകയാണ്. അതേ ആക്ഷേപ സ്വരത്തിൽ കുറച്ച് ഗൗരവമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ സംസാരം നടത്തുന്നത്. ആ ഉത്ബക്ക് പറയാനുള്ള എല്ലാ വിമർശനവും പരിഹാസവും ആരോപണവും എല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരുന്ന് കേട്ടുകൊടുത്തു. വിമർശനമാണ്, ഞാൻ കേൾക്കൂല, നീ പറയുന്നതൊക്കെ കളവാണ്, അതൊന്നും എന്നോട് പറയണ്ട. ഈ ശൈലി നബി സ്വീകരിച്ചിട്ടില്ല. പറയുന്നത് കളവാണെന്നും ആക്ഷേപമാണെന്നും പരിഹാസമാണെന്നും നബിക്ക് അറിയാം. എന്നിട്ടും നബി എന്ത് ചെയ്യുന്നു? തന്നെ കുറിച്ച് ആക്ഷേപം പറയുന്നത് കേൾക്കാൻ ഇരുന്നു കൊടുക്കുന്നു. ഇങ്ങനെയാണ് നബി ഉത്തുബയെ സമീപിച്ചത്. അങ്ങനെ ഉത്തുബക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ട് അയാൾ സ്വയം നിർത്തി. ആ നിർത്തുന്നവരെ റസൂലുള്ളാഹി കേട്ടു.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം യസ്തമിഉ ഉത്തബ ആ സംസാരം നിർത്തുന്നവരെ റസൂലുള്ളാഹി അത് കേട്ടുകൊണ്ടിരുന്നു. അങ്ങനെ ഉത്തബ നിർത്തിയപ്പോ റസൂലുള്ളാഹി ചോദിച്ചു, കാല അഖദ് ഫറത്ത യാ അബുൽ വലീദ്, അബുൽ വലീദ് തീർന്നോ, പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. നമ്മളടുത്ത് വന്നിട്ട് ഒരാൾ ഇസ്ലാമിനെ രൂക്ഷമായി വിമർശിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ സംഘടനയെ രൂക്ഷമായി വിമർശിക്കുന്നു, ചിലപ്പോൾ ഇസ്ലാമിനെ വിമർശിക്കുന്നതിനേക്കാൾ നമുക്ക് കലി വരും നമ്മുടെ സംഘടനയെ വിമർശിച്ച. അത് ഞാൻ വെറുതെ പറയുന്നതല്ല, അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. അപ്പൊ നമ്മൾ ആ സംസാരം തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇതൊക്കെ കുറെ കാലമായി നമ്മൾ കേൾക്കുന്നു, ഇതൊന്നും പറയണ്ട, ഇതിനൊന്നും സമയമില്ല, ഇതൊക്കെ കളവാണ്. പക്ഷെ റസൂലുള്ളാഹി അതല്ല, അയാൾക്ക് പറഞ്ഞു തീരാവുന്നിടത്തോളം അത് തീർക്കുന്നവരെ അതെല്ലാം കേട്ടിട്ട് റസൂലുള്ളാഹി ചോദിക്കാണ്, അബുൽ വലീദ് താങ്കൾ പറഞ്ഞു കഴിഞ്ഞോ? അപ്പൊ ഈ അബുൽ വലീദ് എന്ന് വിളിക്കുന്ന എന്തിനാ? അത് ഉത്തുബക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരാണ്, ഉത്തുബക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരാണ് റസൂലുള്ളാഹി തിരിച്ചു വിളിക്കുന്നത്. ഇത് കഴിഞ്ഞതിന് മുമ്പുള്ള ഖുത്ബയിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഒരാളെ എങ്ങനെ അഭിസംബോധന ചെയ്യണം, അയാൾ ശത്രുവായിരിക്കെ തന്നെ അയാളെ എങ്ങനെ അഡ്രസ് ചെയ്യണം, അത് ഖുർആൻ പഠിപ്പിക്കുന്നതാണ്. അതിന്റെ കുറെ ഉദാഹരണങ്ങളും നമ്മൾ ആ ഖുത്ബയിൽ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പൊ റസൂലുള്ളാഹി ഈ ആക്ഷേപമൊക്കെ ചൊരിഞ്ഞ ഒരാളോട് മുഖം കറുപ്പിച്ച് സംസാരിക്കുന്നില്ല, അയാളെ ചീത്തപ്പേര് വിളിക്കുന്നില്ല, അയാളെ ആക്ഷേപിക്കുന്നില്ല, പകരം അയാൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പേര് വിളിച്ചുകൊണ്ട് അയാളെ അഭിസംബോധന ചെയ്യുന്നു. അതോടുകൂടി എന്താ സംഭവിക്കുക? ആ ഒരൊറ്റ അഭിസംബോധനയോടുകൂടി, ആ അബൽ വലീദ് എന്ന് വിളിക്കുന്നതോടുകൂടി അയാൾ ഇതുവരെ പറഞ്ഞ മുഴുവൻ വിമർശനവും എന്തായിപ്പോയി? നമ്മൾ സാധാ ഭാഷ പറയില്ല, അയാൾ ഐസായി പോയി എന്ന് പറയില്ല. അയാൾ പറഞ്ഞു കൊണ്ടുവന്ന ആ വിമർശനങ്ങളുടെയൊക്കെ ഗൗരവം തീർന്നു. അതൊന്നും എന്നെ ഏശിയിട്ടില്ല, ഞാൻ നിന്നെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നു. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ പ്രബോധന രീതി. ഓരോ പ്രബോധകനും സ്വീകരിക്കേണ്ടുന്ന രീതിയാണത്. അപ്പൊ അബുൽ വലീദ് ഉത്തുബ പറഞ്ഞു, അതെ എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു. കാല ഫസ്മഅ മിന്നി, എങ്കിൽ ഇനി എന്നെ കേൾക്ക്. കാല അഫ്അൽ, അതെ ഇനി ഞാൻ താങ്കളെ കേൾക്കാം, താങ്കൾ പറഞ്ഞു. ഫഖാല ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഹാമീം തൻസീലു മിനർ റഹ്മാനിർ റഹീം കിതാബിൻ ഫുസ്സിലത്ത് ആയാത്തുഹു ഖുർആനൻ അറബിയൻ ലിഖൗമി യഅലമൂൻ. റസൂലുള്ളാഹി ആ പറഞ്ഞ വിമർശനെല്ലാം കൂടെ മനസ്സിൽ വെച്ചിട്ട് കിട്ടിയ സമയത്ത് അതിന് മറുപടിയല്ല, റസൂലുള്ളാഹി വളരെ ശാന്തനായിരുന്നു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുർആൻ എന്ന് ഒരു ഭാഗം ഓതി. വളരെ ശാന്തനാണ് റസൂലുള്ളാഹി. ഒരു വിമർശകനും ഒരു പ്രബോധകനും വ്യത്യാസപ്പെടുന്ന എവിടെയാണ്? വിമർശകൻ നമ്മളെ നിരന്തരം പ്രകോപിപ്പിച്ചു കൊണ്ടിരിക്കും, നമ്മൾ ശാന്തത കൈവടിയാൻ പാടില്ല. അപ്പൊ ആളുകൾ ചോദിക്കും, അത്ര മോശമായി ഇസ്ലാമിനെ വിമർശിച്ചിട്ടും നമ്മൾ ഇങ്ങനെ മറുപടി പറഞ്ഞാൽ മതിയോ? അയാൾ എന്തിനാ വിമർശിച്ചത്? ഇതിനെ നശിപ്പിക്കാനും ഇതിനെ തകർക്കാനും മറ്റ് ശത്രുത കൊണ്ടാണ്. നമ്മൾ എന്തിനാ അയാൾക്ക് മറുപടി പറയുന്നത്? അയാളെ നശിപ്പിക്കാനും തകർക്കാനും ശത്രുത കാണിക്കാനും ആണോ? നമ്മൾ അയാൾക്ക് മറുപടി പറയുന്നത് അയാളോടുള്ള സ്നേഹം കൊണ്ടാണ്. അയാൾ നമ്മളെ വിമർശിച്ചത് നമ്മളോടുള്ള ശത്രുത കൊണ്ടാണ്. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസം. അപ്പം ശത്രുത പ്രഖ്യാപിച്ചു വന്നവനോ എന്ന് നമ്മൾ ചോദിക്കും. നാവുകൊണ്ട് ശത്രുത പ്രഖ്യാപിച്ചു വരുന്ന ആളുകൾ ഇങ്ങനെ തന്നെയാണ്. അവരിൽ എല്ലാ ആളുകളും അടിസ്ഥാനപരമായി ഉള്ളിൽ ശത്രുത സൂക്ഷിക്കുന്നവരാകണമെന്നില്ല. ചില ആളുകൾ തെറ്റിദ്ധാരണയുള്ളവരാകും, ചില ആളുകൾ ഒന്നും അറിയാതെ എവിടുന്നൊക്കെയോ ക്ലാസും കാര്യങ്ങളും ഒക്കെ കേട്ട് അതൊക്കെ മനസ്സിൽ ചെറുപ്പം മുതലേ പക വളർത്തപ്പെട്ടിട്ട് അത് മാത്രം അറിയുന്ന ആളുകളായിരിക്കും. അവര് ശരിക്കും ശത്രുക്കളാണ്, ശത്രുത അവരുടെ മനസ്സിലുണ്ട്. പക്ഷെ ഒരിക്കലും അവർക്ക് എന്ത് പറ്റിയിട്ടില്ല? അതിന്റെ മറുവശം കേൾക്കാൻ അവസരം കിട്ടിയിട്ടില്ല. കാരണം അവര് 10-ാമത്തെ വയസ്സിൽ തന്നെ പോകാൻ തുടങ്ങിയിട്ടുണ്ടാകും ട്രൗസർ ഇട്ടിട്ട്. അപ്പൊ ആ പ്രായം മുതൽ അവർ ഒന്നേ കേൾക്കുന്നുള്ളൂ, അവരുടെ മുമ്പിലേക്ക് എത്തുന്നതെല്ലാം അങ്ങനെയാണ്. ഇതിന്റെ മറുവശം ഒരിക്കലും അവര് കേട്ടിട്ടുണ്ടാവും. മറുവശമെല്ലാം പലതവണ കേട്ട് ഇത് ഇതും ഇതുമൊക്കെ വേർതിരിച്ച് മനസ്സിലാക്കിയതിന് ശേഷം പിന്നെയും ശത്രുത തുടരുന്ന ഒരാൾ ഒറിജിനൽ ശത്രുവാണ്, അത് വേറെ കാര്യമാണ്. പക്ഷേ
ശത്രുതയോടുകൂടി നമ്മളോട് സംസാരിക്കുന്നവൻ എത്ര വലിയ ശത്രുത പ്രകടിപ്പിക്കുന്നവനാണെങ്കിലും അവനുമേ ഒരിക്കലും ഇതിന്റെ മറുവശം കിട്ടിയിട്ടുണ്ടാകണമെന്നില്ല. എല്ലാവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, ഇസ്ലാമിനെ വിമർശിക്കുന്ന എല്ലാ മനുഷ്യരെയും ഒറ്റ കണ്ണടയിൽ നമ്മൾ കാണരുത്. വിമർശിക്കുന്നവർ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്നായിരിക്കും, പക്ഷെ വിമർശിക്കുന്നതിന്റെ പിന്നിലെ ബോധ്യവും താല്പര്യവും അറിവും ഒന്നാവണമെന്നില്ല. ചിലപ്പോൾ വിമർശിക്കുന്ന ആള് വിമർശിക്കുന്ന വിഷയത്തെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഉണ്ടാകില്ല. അങ്ങനെയൊക്കെ സംഭവിക്കാം. അതുകൊണ്ട് നിങ്ങൾ ഇതിനെ വേർതിരിച്ച് മനസ്സിലാക്കിക്കൊണ്ട് വേണം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രീതിയിൽ ഉത്തുബയോട് സംസാരിച്ചു. ഫലമ്മാ സമിഅഹ മിൻഹു, അങ്ങനെ ഉത്തുബ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ അൻസത്തലഹ നിശബ്ദനായിരുന്നു, അയാൾക്ക് വേറൊന്നും പറയാൻ കഴിയുന്നില്ല. അങ്ങനെ കൈ പിരടിയിലേക്ക് അയാൾ കൈ പുറകോട്ട് വെച്ചിട്ട് അതിൽ ഊന്നിയിട്ട് അങ്ങനെ നിൽക്കുകയാണ്, ഇതെല്ലാം കേട്ട് നിൽക്കുകയാണ്. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെ പ്രബോധനം ചെയ്യുന്നതിന്റെ രീതിയാണ്. ഇത് നമ്മളെ സ്വീകരിച്ചിരുത്തി ചായ തരുന്ന നമ്മളോട് ഭയങ്കര സ്നേഹവും സൗഹൃദവുമുള്ള ആളോടല്ല, പിന്നെയോ നമ്മളെ ഭയങ്കരമായി ആക്ഷേപിക്കുന്ന ആളോടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ച ഒരു രീതിയാണ്. എന്ന് വെച്ച് എല്ലാ ആളോടും എപ്പോഴും അങ്ങനെയായിരിക്കും എന്നും അതിന് അർത്ഥമില്ല. അതിനെയാണ് വിവേകം എന്ന് വിളിക്കുന്നത്. സമയവും സന്ദർഭവും ആളും ഒക്കെ പരിഗണിച്ചുകൊണ്ട് നടത്തേണ്ടതാണ് പ്രബോധനം എന്നർത്ഥം. ഇസ്ലാമിലെ ഫിഖ്ഹിൽ കർമ്മശാസ്ത്രത്തിൽ ഏറ്റവും അടിസ്ഥാനപരമായ ഒന്നാണ് നയതന്ത്രജ്ഞത. അതിന്റെ ചില വശങ്ങളെ കുറിച്ചാണ് കഴിഞ്ഞതിന് മുമ്പുള്ള ഖുത്ബയിൽ നമ്മൾ സൂചിപ്പിച്ചത്. അത് ഇസ്ലാമിലെ ഫിഖ്ഹിലെ തന്നെ വലിയൊരു ചർച്ചാ വിഷയമാണ്. നിങ്ങൾ ഏത് പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ, നിങ്ങൾ ഭരിക്കുമ്പോൾ, നിങ്ങൾ സംഘടനാ പ്രവർത്തനം നടത്തുമ്പോൾ, നിങ്ങൾ സ്ഥാപനങ്ങൾ നടത്തുമ്പോൾ നിങ്ങൾക്ക് നയതന്ത്രജ്ഞത കൗശലം ഉണ്ടാകണം. ഇനി നിങ്ങൾ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ അപ്പോഴും നിങ്ങൾക്ക് കൗശലം ഉണ്ടാകണം. നിങ്ങളുടെ മുമ്പിൽ വന്നുപെടുന്ന പ്രശ്നങ്ങളിൽ തന്ത്രത്തിലും ആരോഗ്യകരമായും നിർമ്മാണാത്മകമായും എന്ന് പറഞ്ഞാൽ നാളെ നിങ്ങൾക്ക് ഫലമുണ്ടാകുന്ന രീതിയിൽ, നാളെ നിങ്ങൾക്ക് ഫലമുണ്ടാകുന്ന രീതിയിൽ നിങ്ങൾ പ്രവർത്തിക്കണം. ഇപ്പൊ നിങ്ങളുടെ വികാരത്തെ ക്ഷമിപ്പിക്കുന്ന രീതിയിലാകരുത്. ഇപ്പൊ നിങ്ങൾക്കൊരു തൃപ്തി കിട്ടുന്ന രീതിയിൽ നിങ്ങൾ കാര്യങ്ങളെ കൈകാര്യം ചെയ്യരുത്. ഇപ്പൊ നിങ്ങൾക്ക് തൃപ്തി കിട്ടുന്ന രീതിയിൽ നിങ്ങൾ കാര്യം ചെയ്താൽ നാളെ ചിലപ്പോൾ അതെന്തായിരിക്കും, നിങ്ങൾക്ക് ദോഷമായിരിക്കും. അതുകൊണ്ട് നാളെ ഗുണം കിട്ടുന്ന രീതിയിൽ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെയുള്ള നയതന്ത്രജ്ഞത സ്വീകരിക്കുമ്പോൾ അടിസ്ഥാനമാക്കേണ്ടുന്ന ചില കാര്യങ്ങൾ നമ്മൾ മുറുകെ പിടിക്കേണ്ട, നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ പെരുമാറ്റത്തിൽ, നമ്മുടെ ഇടപെടലുകളിൽ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ നമ്മൾ അടിസ്ഥാനമാക്കേണ്ട ചില കാര്യങ്ങൾ, അതിൽ ഒന്നാമത്തേത് ഇസ്സത്താണ്. ഇത് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, ഇസ്സത്ത്. നമ്മുടെ അഭിമാനം ആർക്കും അടിയറ വെക്കരുത്. അഭിമാനം അടിയറ വെക്കാതെ വേണം സാമൂഹിക പ്രശ്നങ്ങളിൽ നമ്മൾ ഇടപെടാൻ, രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ നമ്മൾ ഇടപെടാൻ. രണ്ടാമത് ധീരത ഉണ്ടാകണം, ഷുജാഅത്ത്, ധീരത ഉണ്ടാകണം. ഭീരുക്കളാകരുത്, പേടിച്ചു നിൽക്കരുത്. പേടിച്ചു നിന്നാൽ ഇപ്പോ നമ്മളൊരു നായയുടെ മുമ്പിൽ പെട്ടു, നമ്മൾ ഓടിയാൽ നായ നമ്മളുടെ പുറകെ ഓടും. നമ്മൾ നായന്റെ മുന്നിൽ അങ്ങനെ തന്നെ നിന്നാൽ നായ നമ്മളെ കടിക്കില്ല. നമ്മൾ കാണാറുണ്ട് അത്തരം രംഗങ്ങൾ. ചെറിയൊരു ഉദാഹരണമാണ് ഷുജാഅത്ത്, ധീരത. നമുക്ക് പേടിയുണ്ട് എന്ന് തോന്നിയാൽ നമ്മളെ പേടിപ്പിക്കാൻ ആളുകൾ വന്നുകൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ ധൈര്യവാന്മാരാണ് എന്ന് തോന്നിയാലോ പിന്നെ ഒരാൾക്കും നമ്മളെ പേടിപ്പിക്കാൻ കഴിയില്ല. അത് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഭയത്തെ കുറിച്ച്, അത് വേറെ വിശദീകരിക്കാം. മൂന്നാമത്തേത് ശിദ്ദത്ത്. ശിദ്ദത്ത് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം കാഠിന്യം എന്നാണ്, പരിശത എന്നാണ്. യഥാർത്ഥത്തിൽ ഇവിടെ ശിദ്ദത്ത് എന്ന് ഉപയോഗിക്കുന്നത് ആദർശ ധീരതയെ കുറിക്കാനാണ്. എന്നാൽ ഇസ്ലാമിക ആദർശത്തെ നാം വിട്ടുകളിക്കാൻ പാടില്ല. വിട്ടുവീഴ്ച ചെയ്യാവുന്ന കുറെ വിഷയങ്ങൾ ഉണ്ടാകും. അടിസ്ഥാന ആദർശത്തെ കുറിച്ചാണ് പറയുന്നത്. അടിസ്ഥാന ആദർശത്തിൽ നാം എന്ത് ചെയ്യരുത്? വിട്ടുവീഴ്ച ചെയ്യരുത്. വിട്ടുവീഴ്ച ചെയ്യാവുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടാകും, അതിൽ വിട്ടുവീഴ്ച ചെയ്യാം. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കുറെ അടിസ്ഥാനങ്ങൾ, ഈ അടിസ്ഥാനങ്ങൾ സ്വീകരിച്ചു കൊണ്ടുവേണം നമ്മൾ നിലപാടുകൾ എടുക്കാൻ. എന്നാൽ ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്, അതിൽപ്പെട്ട ഒന്നാണ് നിഫാഖ്, കാപട്യം, മുനാഫിഖ് ആകരുത്. ജുബിൻ, ജുബിൻ എന്ന് പറഞ്ഞാൽ ഭീരുത്വം,
വഹിനെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ദൗർബല്യവും ഭീരുത്വവും രണ്ട് കാര്യമാണ്. ലോൾഫ് എന്ന് പറയും ദൗർബല്യത്തിന്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി ശക്തി ഇല്ല. 100 ആളുടെ ഇടയിൽ നമ്മൾ 2 ആളേ ഉള്ളൂ. നമ്മുടെ കയ്യിൽ വേറെ ഒന്നും മാനസികമായ ശക്തിയില്ല, സാമ്പത്തികമായിട്ടില്ല, ഭൗതികമായിട്ടില്ല, അധികാരത്തിന്റെ രൂപത്തിൽ രാഷ്ട്രീയമായിട്ടില്ല. നമ്മൾ ദുർബലരാണ്. നമുക്ക് ശക്തിയില്ല, പണമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ ദുർബലാവസ്ഥക്കനുസരിച്ച് നിലപാടെടുക്കാം. എന്നാൽ ഭീരുത്വം എന്ന് പറയുന്നത് വേറൊന്നാണ്. നമുക്ക് സാമ്പത്തിക ശേഷിയുണ്ട്, കായിക ശേഷിയുണ്ട്, മനക്കരുത്തുണ്ട്, ഇങ്ങനെ പല സംഗതിയുമുണ്ട്. പക്ഷെ നമ്മൾ മറ്റു ചിലതൊക്കെ നഷ്ടപ്പെട്ടു പോകുമോ എന്നൊക്കെ പേടിച്ചിട്ട് ഭീരുക്കളാകുക, നഷ്ടങ്ങളെ ഭയന്നുകൊണ്ട് ഭീരുത്വം കാണിക്കുക. ഒന്നും ഇല്ലാത്തതുകൊണ്ടല്ല, പക്ഷെ നമ്മൾ ഭീരുക്കളായി മാറും. അതും ദുർബലതയും രണ്ടാണ്. അപ്പൊ നിങ്ങൾ ഭീരുക്കളാകാൻ പാടില്ല. റുക്കുവിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ചാഞ്ഞു ചരിഞ്ഞ് അഴവഴമ്പൻ നിലപാടെടുക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള അതുപോലെ തന്നെ മുലായനാന്ന് പറയും, തെറ്റിനോട് അനുഭാവം കാണിക്കുക, തിന്മകളോടൊക്കെ രാജിയായിട്ടൊക്കെ നിൽക്കുക, അത് സമ്മതിച്ചു കൊടുക്കുക. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. ചിലപ്പോ ചില സന്ദർഭത്തിൽ ചില തെറ്റുകൾ കണ്ടില്ല എന്ന് നടിക്കേണ്ടി വരും. തന്ത്രത്തിന്റെ ഭാഗമായി ഇത് അങ്ങനെയുള്ളതിനെ കുറിച്ചല്ല, മറിച്ച് തെറ്റുകളോട് അനുഭാവം പുലർത്തിയിട്ട് അതിനെതിരെ നമ്മളൊന്നും മിണ്ടണ്ട. കാരണം എന്താ? അതിനെതിരെ നമ്മളെന്തോ പറഞ്ഞാൽ നമ്മളെ ബാധിക്കും. അങ്ങനെ നമ്മളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി നമ്മൾ തെറ്റുകളോട് അനുഭാവം കാണിക്കുക. ഇങ്ങനെയുള്ള നിലപാടുകൾ നമ്മൾ കൈക്കൊള്ളാൻ പാടില്ല. അധമബോധം എന്ന് പറയും, അപകർഷതാബോധം എന്ന് പറയും. എന്ന് പറഞ്ഞാൽ നമുക്ക് ഇസ്ലാമിനെ കുറിച്ചൊക്കെ പറയാൻ മടിയാണ്, മുസ്ലിമായി നിൽക്കാൻ മടിയാണ്, നമസ്കരിക്കാൻ മടിയാണ്. ആളുകളുടെ മുമ്പിൽ ഞാനൊരു മുസ്ലിമാണ് എന്ന് പറഞ്ഞിട്ട് അന്തസ്സോടെയും അഭിമാനത്തോടെയും നിലനിൽക്കാൻ. ഇപ്പൊ ഇന്നലെ ഞാൻ ചില അധ്യാപകരോട് സംസാരിച്ചു. അപ്പൊ അവര് ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കുറിച്ച് പറഞ്ഞു. അപ്പം വലിയ സാമ്പത്തിക ബാധ്യതയോടുകൂടി കുട്ടികളെ പഠിപ്പിക്കുന്ന ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. അപ്പൊ അത്തരം സ്ഥാപനങ്ങളിലേക്ക് കുട്ടികളെ അയക്കുന്ന രക്ഷിതാക്കൾ, ആ രക്ഷിതാക്കൾ എത്ര നല്ല നിലവാരത്തിൽ, അവിടുത്തെ ആ നിലവാരത്തിലോ അതിലേറെ നിലവാരത്തിലോ നമ്മളൊരു സ്കൂൾ നടത്തിയാൽ കുട്ടികളെ ഇങ്ങോട്ട് അയക്കില്ല. കാരണം എന്താ? നമ്മുടെ ഇതിന് എങ്ങനെയാലും ഒരു ഇസ്ലാമിക അടയാളം ഉണ്ടാകും, ഒരു സംസ്കാരം ഉണ്ടാകും. പക്ഷെ അവര് മുസ്ലിങ്ങളായിരിക്കെ തന്നെ അതൊന്നും ആഗ്രഹിക്കുന്നില്ല. പകരം അവര് ഞങ്ങൾ ഇതിന്റെ ആളുകളല്ല എന്ന് പറയാനാണ് വേഷത്തിലും നടപ്പിലും ആചാരത്തിലും ഒക്കെ ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ള മനുഷ്യരുണ്ടാകും. അവർക്ക് ഇസ്ലാം എന്ന് പറയുന്നത് തന്നെ ഒരു ഒരു അപകർഷതയാണ്. അങ്ങനെ നമ്മൾ ആയിക്കൂടാത്തതാണ്. ഇസ്ലാമിനെ അതിന്റെ ആദർശ ധീരതയോടുകൂടി അഭിമാനത്തോടുകൂടി ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് കഴിയണം. എന്നാൽ അജലത്ത് പാടില്ല. നമ്മൾ നിഫാഖ് പാടില്ല എന്ന് പറഞ്ഞ പോലെ, വഹിന് പാടില്ല എന്ന് പറഞ്ഞ പോലെ, അജലത്ത് പാടില്ല, എടുത്തുചാട്ടം പാടില്ല. ഹിക്ദ് എന്ന് പറയും, ന്യായമല്ലാത്ത പക, അക്രമണോത്സുകത, തീവ്ര വികാരങ്ങൾ, ഇതൊന്നും ഉണ്ടാകാൻ പാടില്ല. അജലത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അജലത്ത്, എടുത്തുചാട്ടം, അതുണ്ടാകാൻ പാടില്ല. ഇങ്ങനെ തെറ്റായ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം. അപ്പോ ഇങ്ങനെ ഒരു നയം രൂപീകരിച്ചു കൊണ്ടുവേണം പ്രതിസന്ധി ഘട്ടങ്ങളെ പ്രധാനമായും നമ്മൾ അഭിമുഖീകരിക്കാൻ. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. നയപരമായി നാം സ്വീകരിക്കുന്ന ചില കാര്യങ്ങൾ മറ്റുള്ള ആളുകൾക്ക് അത് ജുബിൻ, അതൊരു ഭീരുത്വമായിട്ട് തോന്നും. നമ്മൾ നയത്തിന്റെ ഭാഗമായിട്ടാണ് നിലപാടെടുക്കുന്നത്, പക്ഷെ മറ്റുള്ള ആളുകൾക്ക് അതിനെ ജുബിനായിട്ട് ഭീരുത്വമായിട്ട് തോന്നും. അങ്ങനെ തോന്നാൻ പാടില്ല. അതോടൊപ്പം തന്നെ ചില ആളുകൾ ജുബിനായിരിക്കും അടിസ്ഥാനം, അവർക്ക് ഭീരുത്വമാണ് അവർക്ക് ഉണ്ടാകുക. പക്ഷെ ആ ഭീരുത്വത്തെ അവർ നയമായിട്ട് അവതരിപ്പിക്കുകയും ചെയ്യും. ഇത് രണ്ടും സംഭവിക്കാൻ പാടില്ല. ഭീരുത്വത്തെ നയമായി അവതരിപ്പിക്കുകയും ചെയ്യരുത്, ഒരു നയപരമായ തന്ത്രജ്ഞതയെ ഭീരുത്വമായി ആക്ഷേപിക്കുകയും ചെയ്യരുത്. മറിച്ച് ദീർഘദർശനത്തോടുകൂടി ഇസ്ലാമിന്റെ നന്മ മുമ്പിൽ കണ്ടുകൊണ്ടുള്ള വിവേകപൂർണമായ നിലപാടുകൾ എടുക്കണമെന്ന്. കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ വിശദീകരിച്ച ഒരു ഹദീസ് ഉണ്ട്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക തബാത്ത ഫിൽ അംറ്, ദീനിന്റെ മാർഗത്തിൽ സ്ഥൈര്യം തരണേ എന്ന പ്രാർത്ഥന. അതിനുശേഷം വൽ അസീമത അല റുഷ്ദ് എന്നാണ്, വിവേകത്തിൽ ഉറച്ചു നിൽക്കാൻ പറ്റണം. വല്ലാത്ത ഒരു ഭാഗമാണ്, നമ്മൾ വിശദീകരിച്ചിട്ടില്ല. വിവേകത്തിൽ ഉറച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്?
സാധാരണഗതിയിൽ നമുക്ക് വിവേകികളാകാൻ പറ്റും. ഒരു പ്രശ്നമൊന്നുമില്ലാത്ത സമയത്ത് നമ്മൾ ചിന്തിച്ച് ആലോചിച്ചിട്ടൊക്കെ കാര്യം ചെയ്യാം. ഒരു പ്രശ്നം വരുമ്പോഴോ അപ്പൊ നമ്മൾ എടുത്തുചാട്ടം ഉണ്ടാകും. യഥാർത്ഥത്തിൽ വിവേകപ്പെടേണ്ട, പ്രവർത്തിക്കേണ്ടത്, പക്വത കാണിക്കേണ്ടത് എപ്പോഴാ? ഒരു സാധാ അവസരത്തിലല്ല. പ്രശ്നം എപ്പോഴാണോ ഉണ്ടാകുന്നത് അപ്പോഴാണ് നമ്മുടെ പക്വത നമ്മൾ പ്രകടിപ്പിക്കേണ്ടത്. സാധാരണ അവസരത്തിൽ പക്വത കാണിക്കാൻ എല്ലാവർക്കും കഴിയും. പ്രശ്നമുണ്ടാകുമ്പോൾ പക്വത കാണിക്കാൻ വിവേകികൾക്ക് മാത്രമേ കഴിയൂ. അതാണ് ഇസ്ലാം നമ്മളോട് ആവശ്യപ്പെടുന്നത്. എന്നല്ല, വിവേകത്തെ കുറിച്ച് പറയാനൊക്കെ നമുക്ക് എളുപ്പം, പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞാൽ എന്തായി പോകും? ഒരു ഘട്ടം കഴിഞ്ഞാൽ നമ്മളും വികാരത്തിന് അടിപ്പെടും. അതുകൊണ്ടാണ് ഖുർആൻ റസൂൽ എന്ത് പറയുന്നത്, നിങ്ങൾ വിവേകം ഉണ്ടായാൽ പോരാ, പകരം പോയി അസീമ, നിങ്ങൾക്ക് അതിൽ ഉറച്ചു നിൽക്കാൻ പറ്റണം. ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം, ചെറുതല്ല, വലിയ ഉദാഹരണം. ഇപ്പോൾ ഇന്ത്യയിലെ മുസ്ലിം സമൂഹം നേരിടുന്ന ഈ പ്രശ്നത്തിന്റെ മർമ്മപ്രധാനമായ ഒരു കാരണം ഇന്ത്യ വിഭജനമാണ്. ഇന്ത്യ വിഭജനം എന്നത് ജാതി രാഷ്ട്രവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഉയർന്നു വന്നിട്ടുള്ള ഒരു കാര്യമാണ്. മുസ്ലിം സമൂഹമല്ല ഇന്ത്യ വിഭജനം ആദ്യഘട്ടങ്ങളിൽ ഒന്ന് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. 50 വർഷം കഴിഞ്ഞിട്ടാണ് മുസ്ലിം സമുദായത്തിലെ ചില നേതാക്കൾ ആ വിഭജനവാദത്തെ ഏറ്റെടുക്കുന്നത്, മുന്നോട്ട് വെക്കല്ല, അവർ ഏറ്റെടുക്കുന്നത്. ആരാണോ വിഭജനവാദത്തെ എതിർത്തുകൊണ്ടിരുന്നത്, അതിനെ തള്ളിക്കളഞ്ഞത്, അവരിൽ നിന്ന് തന്നെ ഒരാൾ അവസാനം അത് ഏറ്റെടുക്കുകയാണ്. അത്രയും കാലം അയാൾ പിടിച്ചു നിന്നു, വിഭജനം വേണ്ട എന്ന് അയാൾ തന്നെ പറഞ്ഞു. പക്ഷെ പിന്നെ അദ്ദേഹം അതിനെ ഏറ്റെടുക്കുന്ന അവസ്ഥയിലേക്ക് വന്നു. അപ്പോഴും വിവേകികളായ വലിയ ഒരു വിഭാഗം നേതാക്കൾ വിഭജനത്തിനെതിരായി. അബുൽ കലാം ആസാദ് വിഭജനത്തിനെതിരാണ്. അല്ലാ ബക്ഷ് സുമ്രോ സിന്ധിന്റെ പ്രധാനമന്ത്രിയായിരുന്നു, അദ്ദേഹം വിഭജനത്തിനെതിരാണ്. സെയ്ദ് അബുല്ലാല മൗദൂദി വിഭജനത്തിനെതിരാണ്. ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ വിഭജനത്തിനെതിരാണ്. 1940 മാർച്ചിൽ പാകിസ്ഥാൻ പ്രമേയം അവതരിപ്പിക്കപ്പെട്ടതിന് ശേഷം 40 ഏപ്രിലിൽ ഡൽഹിയിൽ ആസാദ് മുസ്ലിം കോൺഫറൻസ് നടക്കുന്നുണ്ട്, വിഭജനത്തിനെതിരെ ഇന്ത്യയിലെ മുസ്ലിം പ്രമുഖരെല്ലാം ചേർന്നുകൊണ്ടുള്ള. പക്ഷെ മുസ്ലിം സമൂഹത്തിലെ വലിയ ഒരു വിഭാഗം അന്ന് വിഭജനത്തിന്റെ ആവശ്യം ഏറ്റെടുത്ത് മുന്നോട്ട് വെച്ചു. നിങ്ങൾ ഇപ്പോ എടുത്തു നോക്കൂ, അന്നത്തെ അവസ്ഥയിൽ വിഭജനത്തെ എതിർക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പിന്തിരിപ്പ നിലപാടാണ്. പക്ഷെ നമ്മളിപ്പോ ചിന്തിച്ചു നോക്കിയാൽ അറിയാം, അതായിരുന്നു വിവേകമുള്ള നിലപാട്. വൈകാരികമായ ഒരു പ്രക്ഷുബ്ധാവസ്ഥയിൽ, ആകെ ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ വിവേകത്തിന്റെ ശബ്ദം ആരും കേൾക്കില്ല, അതാരും ഇഷ്ടപ്പെടില്ല, നിങ്ങൾ പേടിത്തൊണ്ടനാന്ന് പറയും. പക്ഷെ കുറെ കാലം കഴിഞ്ഞിട്ടാണ് അതായിരുന്നു ശരി എന്ന് ചിന്തിക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഖുർആൻ ഹദീസിൽ വൽ അസീമത്ത ഫിർ റുഷ്ദ് എന്ന് പറയുന്നത്. വിവേകം നിങ്ങൾ ഒന്നോ രണ്ടോ സമയത്ത് പ്രകടിപ്പിച്ചാൽ പോരാ, അത് ഉടനീളം നിങ്ങൾ മുറുകെ പിടിക്കണം എന്നാണ് അതിനെ കുറിച്ച് പറയുന്നത്. റുഷ്ദ് എന്ന് പറയുക, ഖുർആൻ റുഷ്ദിനെ വല്ലാതെ പുകഴ്ത്തിയിട്ടുണ്ട്. ക്രിയാത്മകമായ പക്വത എന്ന് പറഞ്ഞാൽ നാളെ ഗുണകരമാകുന്ന നിലപാടെടുക്കാനുള്ള ഒരു ഒരു മാനസികാവസ്ഥയും ഒരു കഴിവും ഉണ്ടാവുക. റസൂലുള്ള ഇതിനെയാണ് സ്ഥൈര്യത്തോട് ചേർത്ത് വെച്ചിട്ടുള്ളത്, സബാത്തിനോട് ചേർത്ത് വെച്ചിട്ടുള്ളത്, സ്വബറിനോട് ചേർത്ത് വെച്ചിട്ടുള്ളത്. വൈയറൗ സബീല റുസ്തി ലാ യത്തഖിദൂഹു സബീല, വൈയറൗ സബീല ഖൈഹി യത്തഖിദൂഹു സബീല. സബീലുറുസ്ത്, വിവേകത്തിന്റെ വഴി കിട്ടുകയാണെങ്കിൽ അവിവേകത്തിന്റെ വഴിയിൽ ആളുകൾ പോവുകയില്ല. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഖിദറും തമ്മിലുള്ള ആ സംഭാഷണവും സംഭവങ്ങളും. മൂസ ഖിദറിനെ പരിചയപ്പെടുന്നു, ഖിദറിനോട് പറയുന്നു, ഖാലലഹു മൂസാ ഹൽ അത്തബിഉകാലാ അൻ തുഅല്ലിമനി മിമ്മാ ഉല്ലിംത റുസ്ത, നിനക്ക് അല്ലാഹു പഠിപ്പിച്ചു തന്നിട്ടുള്ള റുസ്ത് ഉണ്ടല്ലോ, വിവേകം, ദീർഘദർശിത്വം, അതെനിക്കും പഠിപ്പിച്ചു തരണം, ഞാൻ നിന്റെ കൂടെ വരുന്നു. അപ്പൊ ഖിദർ പറഞ്ഞു, കാല ഇന്നക്കലം തസ്തത്വിയ മാളിയ സുഹറ, ക്ഷമിച്ചു നിൽക്കാൻ പറ്റില്ല. ഖിദർ ഉപയോഗിക്കുന്ന വാക്കെന്താണ്? സ്വബിറ് കഴിയൂല. സ്വബിറിനെ കുറിച്ച് കുറച്ചു മുമ്പ് ഞാൻ ഒരു ഖുത്ബ നടത്തിയിരുന്നു. സ്വബിർ എന്നത് പിന്മാറ്റമല്ല, പരാജയപ്പെടലല്ല, തോറ്റോടലല്ല, പറിച്ച് ഉറച്ചു നിന്ന് മുന്നോട്ട് പോകുന്നതിന്റെ പേരാണ് സ്വബിർ. അപ്പൊ ഖിദർ മൂസാ നബിയോട് പറയാണ്, നിനക്ക് സ്വബിറ് കഴിയൂല, സ്വബിറ് ഉണ്ടായിരിക്കും എന്ത് മാത്രം കഴിയുള്ളൂ, റുഷ്ദ് വിവേകം കഴിയുള്ളൂ.
നിനക്ക് വിവരമില്ലാത്ത കാര്യത്തിൽ നീ എങ്ങനെയാണ് ക്ഷമ കൈക്കൊള്ളുക? അപ്പൊ മൂസാ നബി പറഞ്ഞു, കാലസത്തജിദുനി ഇൻഷാ അല്ലാഹു സ്വാബിറൻ വലാ അർസിലക അംറ, എന്നെ സ്വബറുള്ളവനായി നിനക്ക് കാണാം, ഒരു കാര്യവും ഞാൻ ധിക്കരിക്കുകയില്ല. അപ്പൊ മൂസാ നബിയോട് അദ്ദേഹം പറഞ്ഞു, കാല ഫൈൻ ഇത്തബഇതനി, നീ എന്റെ കൂടെ വരികയാണെങ്കിൽ ഫലാ തസ്അൽനി അൻ ശൈഇൻ ഹത്താ ഉഹദിസലക മിൻഹു ദിക്റ, എന്ത് സംഭവിച്ചാലും നീ എന്നോടൊന്നും ചോദിക്കരുത്, ഞാൻ നിനക്ക് പിന്നെ അത് വിശദീകരിച്ചു തരും. ഇടക്ക് കയറി എന്താന്ന് ചോദിച്ച് വരരുത്. അങ്ങനെ അവർ യാത്ര പുറപ്പെട്ടു. സംഭവം നമുക്കറിയാം, നമ്മൾ ഓതുന്നതാണ്, നമ്മൾ പഠിക്കുന്നതാണ്, വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. നിങ്ങൾ എല്ലാവരും ഇന്ന് പോയിട്ട് രാത്രി സൂറത്തുൽ കഹ്ഫിലെ ആ ഭാഗം മാത്രം ഒന്ന് എടുത്തു വെച്ചിട്ട് വായിച്ചു നോക്കുക. അവരൊരു കപ്പലിൽ കയറി രണ്ടുപേരും. അപ്പൊ ഹില്ലൂർ ആ കപ്പലിനെ ഓട്ടയാക്കി. മൂസാ നബി ഉടനെ ചോദിക്കാൻ, നീ എന്ത് പണിയായി ചെയ്ത് ഇത്ര നല്ലൊരു കപ്പൽ ഓട്ടയാക്കാൻ, നിന്നോടാരാ പറഞ്ഞു എന്ന സ്വഭാവത്തിൽ മൂസാ നബി ഹില്ലൂറിനെ ചോദ്യം ചെയ്യുന്നു. അപ്പൊ ഹില്ലൂർ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ നിനക്ക് ക്ഷമിക്കാൻ കഴിയില്ല, ഇപ്പൊ ചോദിക്കരുത്. അപ്പൊ മൂസാ നബി മാപ്പ് ചോദിച്ചു, പിന്നെയും തുടർന്നു. പിന്നെ എത്തിയപ്പോ മൂസാ നബി ഒരു ഹില്ലൂർ ഒരു കുട്ടിയെ കൊന്നു കളഞ്ഞു. അപ്പൊ ഉടനെ മൂസാ നബി കൂടുതൽ രോഷാകുലനായി, നീ എന്തിനാണ് ഇങ്ങനെ ഒരു നല്ല കുട്ടിയെ കൊന്നു കളഞ്ഞത്? അടുത്ത ചോദ്യം. അപ്പോഴും ഹില്ലർ വീണ്ടും ആവർത്തിച്ചു, ഞാൻ പറഞ്ഞില്ലേ ക്ഷമിക്കാൻ പറ്റില്ല. കുറച്ചു കഴിഞ്ഞു, ഒരു നാട്ടിൽ ചെന്നു. നാട്ടുകാർ ഇവരോട് വളരെ മോശമായിട്ട് പെരുമാറി. പക്ഷെ ഹില്ലർ അവിടെ മറിഞ്ഞു വീണ ഒരു മതില് ചുമർ നന്നായിട്ട് കെട്ടിക്കൊടുത്തു. അപ്പൊ മൂസാ നബി വീണ്ടും അതിനെ ചോദ്യം ചെയ്തു. അപ്പൊ ഹില്ലർ പഴയ മറുപടി ആവർത്തിച്ചു, നിനക്ക് ക്ഷമിക്കാൻ കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഹില്ലർ അത് വിശദീകരിച്ചു കൊടുക്കുക. എന്തിനാണ് ആദ്യം കപ്പൽ, നല്ല കപ്പൽ ഓട്ടയാക്കിയത്? എന്തിനാണ് ഒരു കുഞ്ഞിനെ കൊന്നത്? നാട്ടുകാർ മോശമായി പെരുമാറിയിട്ടും എന്തിനാണ് ആ ഖനി ആ മതിൽ ആ ചുമര് നന്നായി കെട്ടിക്കൊടുത്തത്? ഇതിനൊക്കെ പിന്നിൽ കാരണമുണ്ട്, അത് താങ്കൾ കാണാത്ത കാരണമാണ്. അത് നിങ്ങൾ സൂറത്തുൽ കഹ്ഫ് എടുത്ത് വായിച്ചു നോക്കിയാൽ അത് മനസ്സിലാകും. അപ്പൊ നാളെ ഒരു രഹസ്യം മുമ്പിൽ കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ ഒരു നേട്ടം മുമ്പിൽ കണ്ടുകൊണ്ട്, നമുക്കറിയാത്ത ഒരു കാര്യം മുമ്പിൽ കണ്ടുകൊണ്ട് ചില പ്രവർത്തനങ്ങളിൽ നമ്മൾ ഏർപ്പെടേണ്ടി വരും. അതാണ് ഹുദൈബിയ സന്ധി. ഹുദൈബിയ സന്ധി വളരെ സങ്കീർണമാണ്. അബൂജന്തൽ എന്ന സ്വഹാബി പീഡനം സഹിച്ചിട്ട് ഓടി രക്ഷപ്പെട്ടു വരിക, എന്നിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്ധി വ്യവസ്ഥ പ്രകാരം ആ അബൂജന്തലിനെ വീണ്ടും കുറേശ്ശി കൂട്ടങ്ങളിലേക്ക് വിട്ടുകൊടുക്കുക. നമുക്ക് സഹിക്കാൻ കഴിയില്ല അത്. പക്ഷെ അതിന് അതുകൊണ്ട് ഉണ്ടാകുന്ന നേട്ടങ്ങൾ വളരെ വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. റസൂലുള്ള ഭാവി നാളെ ഇത് മുമ്പിൽ കണ്ടുകൊണ്ടാണ് റസൂലുള്ള പ്രവർത്തിച്ചത്. അപ്പോൾ താൽക്കാലികമായ വൈകാരികതകൾ കൊണ്ടല്ല ഒരു പ്രശ്നത്തെ നേരിടേണ്ടത്, ഒരു പ്രതിസന്ധിയെ മറികടക്കേണ്ടത്. നന്നായി ആലോചിച്ചും ചിന്തിച്ചും നാളെ കിട്ടാൻ പോകുന്ന, നാളെ ലഭിക്കേണ്ടുന്ന നേട്ടത്തെ മുമ്പിൽ കണ്ടുകൊണ്ട് വേണം ഒരു പ്രശ്നത്തെ കൈകാര്യം ചെയ്യാൻ. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ ആ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നുണ്ട്, വഹുസ്ന ഇബാദത്തിക്ക, നല്ല സമർപ്പണം ഉണ്ടാകണം. വഅസ്അലുക മിൻ ഖൈരി മാ തഅലം, അള്ളാഹുവെ നിനക്കറിയാവുന്ന നന്മ, ആ നന്മയുടെ വഴി നീ ഞങ്ങൾക്ക് തുറന്നു തരണം എന്നാ. അപ്പൊ നല്ല സമർപ്പണം ഉണ്ടാകണം. ആളുകൾ അക്ഷമരാണ്, ആളുകൾ വളരെ അക്ഷമ. ആളുകൾ ഇപ്പോഴേ ചോദിക്കുകയാണ്, എന്നിട്ടും ഈ ഭരണകൂടത്തിന് ഒരു ഒരുക്കവും ഇല്ലല്ലോ, അവർ കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണല്ലോ. നമ്മൾ എന്താ വിചാരിച്ചത്? 100 കൊല്ലമായി നടത്തിക്കൊണ്ടുവരുന്ന ഒരു കാര്യം 2 മാസം മുദ്രാവാക്യം വിളിച്ചാൽ തീരുമെന്ന് വിചാരിച്ചോ? അങ്ങനെ വിചാരിച്ചോ? ഇതിനാണ് സ്വബർ എന്ന് പറയുന്നത്. എന്താ പുറകോട്ട് പോകുന്നതിനല്ല, ആദർശം വിടാതെ മുന്നോട്ട് പോകുന്നതിനാ പറയും. നല്ല സ്വബർ വേണം, മാസങ്ങളും വർഷങ്ങളും എടുക്കുന്ന സ്വബർ. ഹുസ്ന ഇബാദത്തിക, അള്ളാഹുവെ നിനക്ക് സമർപ്പിക്കാവുന്ന മനസ്സ് വേണം. ഹുസ്ന ഇബാദത്ത്, ഞങ്ങളുടേതൊക്കെ നിനക്ക് തരാം. ഇപ്പൊ 45 വയസ്സായ 50 വയസ്സായ ഒരാൾ എന്റെ ഒരു 5 വർഷം അല്ലെങ്കിൽ എന്റെ ജീവൻ, എന്റെ ജീവിതം കൊടുക്കാം. ആർക്കു വേണ്ടി? വരാനിരിക്കുന്ന എത്രയോ തലമുറകൾക്ക് വേണ്ടി. നമ്മൾ ആലോചിക്കുന്നു, നമ്മുടെ 5 മാസം, നമ്മുടെ 2 വർഷം, 2 വർഷം കൊടുത്താൽ എന്താ ബാക്കിയുള്ള ജീവിതം? ഒരു തലമുറയെ കൊടുത്ത
കൊടുത്താൽ എന്താ അടുത്ത തലമുറയുടെ ജീവിതം? ഈ ത്യാഗം കൊണ്ട് മാത്രമേ സ്വാതന്ത്ര്യവും സമാധാനവും സുരക്ഷിതത്വവും നിലനിർത്താൻ കഴിയൂ. ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഹുസ്ന വിഭാഗത്ത് എന്ന് പറഞ്ഞത്. അത്ര വലിയ സമർപ്പണത്തിനൊരുങ്ങണം. ചെറിയ സമർപ്പണമല്ല, വലിയ സമർപ്പണം. നമ്മൾ ഈ കാരക്കച്ചികളൊക്കെ വലിച്ചെറിഞ്ഞ സഹാബികളുടെ കഥയൊക്കെ കേൾക്കുന്നില്ലേ? അതൊക്കെ എങ്ങനെയാ? അതൊക്കെ ചരിത്രത്തിൽ ഉണ്ടായതാണ്. നമ്മൾ അങ്ങനെ എന്താ ചെയ്തിട്ടുള്ളത്? ഷാഹിദ് ഹാഷ്മി എന്ന് പേരുള്ള ഒരു അഡ്വക്കേറ്റിനെ നിങ്ങൾ കേട്ടിരിക്കും. 30-35 വയസ്സോ മറ്റാണ് അയാൾ വെടിയേറ്റ് മരിക്കുമ്പോൾ ബോംബെയിൽ. നീതിക്ക് വേണ്ടി ജീവൻ അങ്ങ് കൊടുക്കണം. നിങ്ങൾ എന്താ കൊടുത്തിട്ടുള്ളത്? ഞാൻ എന്താ കൊടുത്തിട്ടുള്ളത്? നമ്മളെപ്പോഴാ തെരുവിൽ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്? എത്ര പേര് ഉറങ്ങിയിട്ടുണ്ട് തെരുവിൽ കിടന്ന്, റോട്ടിൽ കിടന്ന്? 2 മാസത്തിലേറെയായി 90 വയസ്സുള്ളവർ റോട്ടിൽ കിടന്നിട്ടാ ഉറങ്ങുന്നത്. നമ്മൾ എന്താ കൊടുക്കുന്നത്? നമ്മൾ കൊടുത്താലാണ്, അതിനെയാണ് ത്യാഗം എന്ന് പറയുന്നത്. ആ ത്യാഗത്തിനാണ് പകരം അള്ളാഹും ഭൂമിയിലെ സമാധാനവും പരലോകത്തെ സ്വർഗവും തരുന്നത്. ഇത് ത്യാഗം ചെയ്യാതെ കിട്ടുന്ന നേട്ടങ്ങളെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നു. നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷിതത്വവും സമാധാനവും സൗഹാർദ്ദ അന്തരീക്ഷവും സ്വാതന്ത്ര്യവും ഒക്കെ നാളേക്ക് കാത്തുരക്കി സംരക്ഷിക്കാൻ ആ അർത്ഥത്തിലുള്ള ത്യാഗം നമ്മൾ ചെയ്തേ മതിയാവും. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.